ഹലോ ഹബീബീസ്, അപ്പം ഞാൻ ഒട്ടും തന്നെ ലാഗടിപ്പിക്കുന്നില്ല. ഇന്നലെ നൈറ്റ് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തിക്കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇപ്പം ദേ 9:45 ആയപ്പോൾ എണീറ്റു ഡ്രസ്സൊക്കെ ഇട്ടു. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ പല്ലുതേപ്പും ഫ്രഷ് ആവലൊക്കെ എന്താ അല്ലേ. ആ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ടീഷർട്ടും ഒരു ജീൻസും പിന്നെ ഒരു മോയ്സ്ചറൈസറും പിന്നെന്താണ് ലിപ്സ്റ്റിക്. അയ്യോ, ലിപ്സ്റ്റിക് ഇല്ലാണ്ട് വേറൊരു കളിയില്ല. അങ്ങനത്തെ അതൊക്കെ ഇട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താഴെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളുടെ റൂം 7th ഫ്ലോറിലായിരുന്നു. 748 ആയിരുന്നു ഞങ്ങളുടെ റൂം നമ്പർ. അങ്ങനത്തെ ലിഫ്റ്റിലൊക്കെ കയറി താഴെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിശപ്പുണ്ടായിരുന്നു കേട്ടോ, കാരണം ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെ ഹോട്ടലെത്തിയിട്ടൊന്നും കഴിച്ചൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ തന്നെ കിടന്നുറങ്ങി, കാരണം ലോങ് ഫ്ലൈറ്റായിരുന്നല്ലോ. അങ്ങനത്തെ താഴെ എത്തി. ഇവിടുത്തെ ഫുഡ് എന്താ പറയുക, ഇവിടെ കൂടുതലും നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ. നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഉണ്ട്, പക്ഷെ നമ്മുടെ അവിടുത്തെ ഒരു ഇത് വരത്തില്ല. എനിക്ക് കൂടുതൽ നമ്മുടെ ഇന്ത്യൻ നാടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ പക്ഷെ ഇതുപോലെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ചല്ലേ പറ്റുള്ളൂ. ആദ്യമൊക്കെ ഇങ്ങനത്തെ ഫുഡൊക്കെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിരിക്കും കഴിക്കാനായിട്ട്. പിന്നെ കഴിച്ച് കഴിച്ച് നമ്മളങ്ങ് മടുക്കും. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടുമ്പുറത്തെ ഫുഡ് തന്നെ വേണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ ചുമ്മാ ഇതുപോലെ ഹോട്ടലിൽ തന്നെ കാണാൻ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ആണെങ്കിലും അല്ലാത്ത അവരുടെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളും എന്താ പറയുക, നല്ല രസമാണ്, കുറേ കാണാനുണ്ട്. അതിനുശേഷം ഞാൻ ദേ പുറത്ത് വന്നിരുന്ന് നല്ല കാറ്റ്, ഞാൻ പറഞ്ഞില്ലേ നല്ല തണുപ്പാന്ന്. അവിടെ ഞാൻ പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ കുറേ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കൺട്രീസിൻ്റെയും. കുറേ കാറ്റൊക്കെ കൊണ്ട് അവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ വേഗം തന്നെ റൂമിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലിഫ്റ്റിൽ നിന്നുള്ള വ്യൂ ആട്ടോ. ലിഫ്റ്റിൽ നമ്മൾ മേലിൽ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ് അവിടെ ഫുള്ള്. എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റൂം എത്തി കേട്ടോ. റൂമെത്തി, ഇത് ഞാൻ റൂം കാണിച്ചു തരാം ആദ്യമേ. ഇത് വാഷ്റൂം ആണ് കേട്ടോ. ഇതേ ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ഫുൾ അലങ്കോലായിട്ട് കിടക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി വ്യൂ. അപ്പോൾ ദേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞാൻ ഇത്തവണ എങ്ങും പുറത്ത് പോയിട്ടില്ല, കാരണം കഴിഞ്ഞ തവണയും പോയില്ല, ഇത്തവണ ഞാൻ പോയില്ല. ഇവിടെ ആകെ എനിക്ക് തോന്നുന്നു അടുത്തുള്ളത് മോള് മാത്രമാണ്. ആ മോളിൽ പോകുന്നതെന്ന് വെച്ചാൽ അവന്യൂസ് മോളാണ് കേട്ടോ. അവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഹോട്ടലിൽ നിന്ന് ഷട്ടിൽ സർവീസ് ഉണ്ട്, ഫ്രീ ഷട്ടിൽ. ഇവിടെ നിന്നൊരു 12 മണിയാകുമ്പോൾ മോളിൽ ഡ്രോപ്പിംഗ് ഉണ്ട്, പിന്നെ അവിടെ നിന്ന് ഒരു 4 മണിക്ക് അവരിങ്ങോട്ടും ഡ്രോപ്പ് ചെയ്യാൻ വണ്ടിയുണ്ട്. അപ്പം അതിൽ കയറി പോവുക, അവിടെ നിന്ന് 4 മണിക്ക് ഇങ്ങോട്ട് വരാം. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്നത്. ഞാൻ പിന്നെ വെറുതെ 4 മണിക്കൂർ അവിടെ പോകണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പോയിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഈ ഹോട്ടലിനെ തൊട്ട് ബാക്കിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണയും ഇത്തവണയും എൻ്റെ കൂടെ വന്ന 3 ക്രൂവും പോയി കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ് ഇപ്പോൾ റൂമിലുള്ളത്. അവരൊക്കെ ഷോപ്പിംഗ് ഒത്തിരി ചെയ്യാണ്ടെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഹോട്ടലിൻ്റെ ബാക്കിൽ ഒരു ഷോപ്പിംഗ് സംഭവം എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ. അവിടെ ഞാൻ പോയി, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ, അവിടെ പോയി എന്തെങ്കിലും നോക്കാമെന്ന് കരുതി ഞാൻ അവിടെ പോയി, നടന്നു പോയി കേട്ടോ ഹോട്ടലിൽ നിന്ന് താഴെ. അപ്പം ഞാനൊരു സ്ലീവ്ലെസ് ടോപ്പും ഒരു പാൻറ്റും ആണ് ഇട്ടിട്ട് പോയത്. അപ്പം ഞാനിവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി കേട്ടോ. ഇത് ജീവിയാന്നുള്ള രീതിയിൽ ഞാൻ എനിക്ക് അപ്പം തൊട്ടേ പേടിയായി തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ചും പറഞ്ഞ് അവിടെ എത്തി, നടന്ന് അവിടെ എത്തിയതിന് ശേഷം ഞാനൊരു അറബിയുടെ ഷോപ്പിൽ കയറി കേട്ടോ. പുള്ളി എൻ്റെ ഒരു അച്ഛൻ്റെ പ്രായം അപ്പൂപ്പൻ്റെ പ്രായമുണ്ട്, ഒരു നല്ലൊരു ഡീസൻറ്റ് ആ സംഭവമൊക്കെ ഇട്ടിട്ട് ഒരു പുള്ളി. അപ്പോൾ പുള്ളിയുടെ ഷോപ്പിൽ കയറി ഞാൻ 2 ഷൂ മേടിച്ചു, ഒരു ബ്ലാക്ക് ഷൂ മേടിച്ചു, ഒരു വൈറ്റ് ഷൂ മേടിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ കഥയൊക്കെ പറയട്ടെ, എവിടെ നിന്നാണ് വരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം ഫ്രം കേരള എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ ഞാൻ വന്നിട്ടുണ്ട്, അവിടുത്തെ സീ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ടോ അവിടുത്തെ മസാജൊക്കെ അടിപൊളിയാന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പുള്ളി നോർമൽ കാഷ്വൽ ആയിട്ട് പറയുന്നതെന്ന് ഓർത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറയാം, ഞാൻ ക്യാഷ് പേയ്മെൻറ്റ് കാർഡ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ പുള്ളി അപ്പുറത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് കാർഡ് പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നേട്ടോ. അപ്പോൾ പുള്ളി എന്നെയും കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ നടന്നു പോയ സമയത്ത് ഇങ്ങനെ
പുള്ളി പറയുന്നുണ്ട് ഒരു ഷൂം കൂടെ ഫ്രീ ആയിട്ട് എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ എന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു പാവം പുള്ളി എന്നോട് ഇത്രയും സംസാരിച്ച് എന്നെ ഒരു മോളെ പോലെ തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും ഒരു ഷൂ എടുത്തോളാം പറഞ്ഞിരുന്നത്. അപ്പം അപ്പുറത്ത് അവിടെ പോയി പേയ്മെന്റ് ഒക്കെ ചെയ്ത് വീണ്ടും പുള്ളിയുടെ കൂടെ ഇപ്പുറത്ത് വന്ന് ഞാൻ പേയ്മെന്റ് ചെയ്തു. അല്ല ഷൂ എടുത്തു കേട്ടോ, ഒരു ആഷ് കളർ എടുത്തു, ബ്ലാക്കും വൈറ്റും എടുത്തു, ഒരു ആഷ് കളറും എടുത്തു. എന്നിട്ട് പുള്ളി പിന്നെ നോക്കി, പുള്ളിക്ക് ഒരു പരുങ്ങൽ കേട്ടോ. അപ്പൊ പുള്ളിയുടെ ഷോപ്പിൽ വേറൊരാൾ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഷൂ മതി എന്ന് പറഞ്ഞു പുള്ളിയോട്. അപ്പൊ പുള്ളി പറഞ്ഞു നിക്ക് നിക്ക് അവര് പോട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചേ, ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന കേട്ടോ പുള്ളി. എനിക്ക് അപ്പോഴല്ലേ കാര്യം കത്തിയത്, എൻ്റെ ഇവിടെ നിന്നൊരു ഒരു തീ അങ്ങ് പോയട്ടോ, ഒരു തീ. എനിക്ക് അറ്റാക്ക് വന്ന് ഞാൻ ചത്തില്ലെന്നേ ഉള്ളൂ, അത്രയ്ക്ക് ഞാൻ പേടിച്ചു. എനിക്ക് ഞാൻ വിയർക്കാൻ തുടങ്ങി. അപ്പോഴല്ലേ മനസ്സിലായ പുള്ളിയുടെ ഉദ്ദേശം വേറെ ആയിരുന്നു, അതാ പുള്ളി ഫ്രീ ആയിട്ട് ഷൂ എടുക്കാൻ പറഞ്ഞതെന്ന്. അയ്യോ പിന്നെ ഞാൻ എനിക്ക് എന്താ ചെയ്യേണ്ട നേരത്തിൽ, എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്ന, ഞാൻ എത്ര ബോൾഡ് സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞാലും അന്ന് ഞാൻ പെട്ടുപോയി കേട്ടോ ശരിക്കും പറഞ്ഞ, പേടിച്ചുപോയി. ഫോണിലാണെങ്കിൽ വൈഫൈ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, സിമ്മില്ല, ഒന്നുമില്ല, ആരെയും വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് കോള് വരുമ്പോലെ അഭിനയിച്ചിട്ട് ആ ഹലോ ഹലോ എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ പുള്ളിയുടെ എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ് ഞാൻ പോയി കേട്ടോ, ആ ഷൂവും കൊണ്ട് പൈസ അടച്ചല്ലോ. എന്നിട്ട് പോയി. പോയിട്ട് പുള്ളി എൻ്റെ പുറകെ വരുമോ നടന്ന് നടന്ന് ആ കട അവിടെ ഇട്ടിട്ട്. എന്നിട്ട് ഞാൻ താഴെ സൂപ്പർ മാർക്കറ്റിൽ പോയി ചുമ്മാ ചോക്ലേറ്റും അതും ഇതൊക്കെ ഓരോന്ന് എടുത്തിട്ടോ. എന്നിട്ടും പുള്ളി എൻ്റെ പുറകെ വരുമോ. പിന്നെ ഞാൻ വേറൊരു ഫോൺ കടയിൽ കയറി ചുമ്മാ ഫോണിൻ്റെ ബാക്ക് കേസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പം അവിടെയും പുള്ളി വന്നിട്ട് പുള്ളി എന്നെ വെയിറ്റ് ചെയ്യാം, വേഗം വാ വേഗം വാന്ന്. എനിക്ക് പുള്ളിയോടൊന്നും പറയാനും പറ്റുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം വരുന്നു കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പുള്ളി എൻ്റെ പുറകേ വരുമോ പുറകേ. എന്നിട്ട് പുള്ളി പറഞ്ഞു ഓക്കെ അത് വാങ്ങിയിട്ട് വേഗം വാട്ടോ, അവിടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ. പുള്ളി ഒരു ആക്ഷൻ കാണിക്കുന്നൊക്കെയായിരുന്നു, എന്താ നെഞ്ചെന്ന് ഞാൻ ചത്തില്ലെന്നേ ഉള്ളൂ ഒന്ന് ശരിക്കും പറഞ്ഞ. പിന്നെ ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ട് ഹോട്ടലെത്തിയിട്ട് എനിക്ക് ടെൻഷൻ. പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു എൻ്റെ പൊന്നെ, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക്. കുവൈറ്റ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന അതാ. പിന്നെ അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് എങ്ങും ഞാൻ പോയിട്ടില്ല. പക്ഷെ ദുബായിലൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. മസ്കറ്റിലും കുവൈറ്റിലൊക്കെ ഈ ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. അതിനിടയ്ക്ക് എനിക്ക് വിശന്നപ്പോൾ ഞാൻ എന്താ റെഡി ടു ഈറ്റ് ഒരു മാഗിയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കൂടെ റൂമിലുണ്ടായിരുന്ന അവള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെത്തിയിട്ടോ, എനിക്കിതേ KFC ഒക്കെ മേടിച്ചിട്ടാണ് വന്നത്. പാവം അധികം ഒന്നും മേടിച്ചിട്ടില്ല, അവള് എന്തൊക്കെയോ ചെറുതായിട്ടൊക്കെ മേടിച്ചു. ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ സ്റ്റോറി കണ്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. സൂര്യ, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് പണ്ട്. അപ്പോൾ അവളിപ്പോൾ കുവൈറ്റ് എയർപോർട്ടിലാണ്. അപ്പോൾ അവളുടെ മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെ കാണാൻ വേണ്ടി താഴോട്ട് പോവാണ്. അവൾ താഴെ എത്താറായെന്ന് പറഞ്ഞു. എൻ്റെ ലിഫ്റ്റ് കയറാൻ പോവാ കേട്ടോ. ദേ അപ്പോൾ നമ്മുടെ താര എത്തിക്കഴിഞ്ഞു. ദേ ഇതാണ് സൂര്യ. എന്നിട്ട് ദേ അവൾ എന്നെ കുറേ ഷോപ്പിലൊക്കെ കൊണ്ട് മാക്സിലൊക്കെ കയറി ചുമ്മാ കറങ്ങി തിരിഞ്ഞ് ഒന്നും വാങ്ങാണ്ട് ഇറങ്ങി നേരെ ഒരു പാർക്കിലേക്ക് പോയിട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പുള്ളി ഇവിടെ ഉള്ള ഷൂ ഷോപ്പിലാട്ടോ, അവിടെ ഇരിപ്പുണ്ടായിരുന്നു പുള്ളി. ഹലോ, അപ്പം നമ്മളിത് ഇവിടെ ഫർവാനി അല്ലേ? അപ്പൊ അവിടത്തെ ഒരു ഗാർഡനിൽ വന്നിരിക്കുക കേട്ടോ. ഇവിടെ എന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാ കേട്ടോ ഈ പാർക്കിൽ വരുന്നത്. കൊള്ളാം, പക്ഷെ ഭയങ്കര തണുപ്പ് കിട്ടോ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു, പക്ഷെ ഇത്തവണ ഭയങ്കര തണുപ്പ്. ഞാനൊരു ഹാഫ് സ്ലീവ് ടീഷർട്ട് ഒക്കെ ഇട്ടാ വന്നെങ്കിൽ തോണത്തിട്ട് വയ്യ, നല്ല കാറ്റും. അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം? അപ്പം ഇവള് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത് ആ കൊച്ചി എയർപോർട്ടിൽ. ഇപ്പൊ ഇവള് വർക്ക് ചെയ്യുന്നത് കുവൈറ്റ് എയർപോർട്ടിലാണ്. അപ്പൊ ഇവള് കൊറേ അറബി ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കൊറേ നേരത്തെ പറഞ്ഞിരുന്നത് തസ്കര എന്ന് വെച്ചാൽ ടിക്കറ്റ്, പിന്നെ ശാന്ത. ബാഗിനെയാണ് ശാന്ത എന്ന് പറഞ്ഞ. അങ്ങനെ കൊറേ പഠിച്ചു വെച്ചോട്ടോ. ഇവിടെ അറബി ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ എയർപോർട്ടില് അറബി വേണം, പിടിച്ചു നിക്കണം. അങ്ങനത്തെ ഒരാളായിരുന്നു, ഇപ്പൊ വലിയ ആളായി പോയി. പിന്നെന്താണ്, പിന്നെ ഞങ്ങളുടെ മെയിൻ പ്രത്യേകത ആട്ടോ, ഞങ്ങൾ എപ്പോഴും അടിയാണ്. ഞങ്ങള് മുഖത്തോട് മുഖത്തൊക്കെ അടിയാണ്. ഞങ്ങളിപ്പോ അടി കൂടും മിണ്ടും. അതായത് ഞങ്ങൾ അടി ഉണ്ടാക്കും, പിന്നെ കുറച്ചാൾ മിണ്ടാണ്ടിരിക്കും, വീണ്ടും അടി ഉണ്ടാക്കും, മിണ്ടാണ്ടിരിക്കും. ഇപ്പൊ മിണ്ടുന്നുണ്ട് അല്ലേ? ഇനി എപ്പോഴാണ് അടുത്ത അടി കൂടാതിരിക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ കുവൈറ്റിൽ വന്നിട്ട് സൂര്യ എനിക്ക് ഒരു ജ്യൂസ് മേടിച്ചു തന്നിട്ട് അത് പ്രത്യേകം പറയാൻ പറഞ്ഞു. ഇപ്പോ
ഒരു ജ്യൂസാണ് അവള് മേടിച്ചു തന്നത്. ഞാനിവിടെ വന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്ന് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. അത് ശരിയാട്ടോ, ഞാൻ റൂമില് ഞാൻ പോസ്റ്റ് ആയിട്ട് ഇരിക്കുവായിരുന്നു. അപ്പൊ ഇവള് വന്ന് ബാ നമുക്ക് പോയി ചില്ല് ചെയ്തിട്ട് വരാന്ന് അങ്ങനെ പുറത്തു വന്ന് ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. അതിനുശേഷം ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, വൃന്ദമോള്. അപ്പം ഞങ്ങൾ മൂന്നുപേരായിരുന്നു ഒരുമിച്ച് കൊച്ചി എയർപോർട്ടിൽ വർക്ക് ചെയ്തത്. ഞങ്ങൾ മൂന്നുപേരും ഒരേ റൂമിലായിരുന്നു. അപ്പം കുറേ നാൾക്ക് ശേഷം ദേ വീഡിയോ കോളൊക്കെ ചെയ്ത് മൂന്നുപേരും ഒരുമിച്ച് ഇങ്ങനെ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ മൂന്നുപേരും ഇപ്പോൾ മൂന്ന് സ്ഥലത്താണ്, ഒരാൾ കുവൈറ്റ്, വൃന്ദ ദുബായിൽ, ഞാൻ നാട്ടിൽ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങളത് തണുത്ത് വിറച്ച് നടക്കുക കേട്ടോ. ഭയങ്കര തണുപ്പ്, സഹിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്ത് മാക്സിൽ വീണ്ടും പോയിട്ടോ. പോയിട്ട് ഞങ്ങൾ ട്രയൽ റൂമിൽ കയറി ചുമ്മാ ഓരോരോ കളർ ഡ്രസ്സ് ഇട്ട് ചുമ്മാ ഓരോരോ റീൽസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. മറ്റേ വാവ് വാവ് എന്ന് പറയുന്ന അറിയില്ല, അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആക്കി ഇട്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു രണ്ട് ടീഷർട്ട് എടുക്കേണ്ടി വന്നു, കാരണം ഇത്രയും നേരം ട്രയൽ റൂമിൽ കയറി ഇരുന്നിട്ട് ഡ്രസ്സൊന്നും എടുക്കാണ്ട് പോകുന്ന മോശമല്ലേ. അങ്ങനെ ഞാനൊരു രണ്ട് ടീഷർട്ടൊക്കെ എടുത്തിട്ട് സൂര്യമോളോട് യാത്ര പറയാൻ ടൈമായി. ഇതേ അങ്ങനെ അവൾ പോവുകയാണ്, ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയാണ്. ഞാൻ അടുത്ത ആഴ്ച ഒന്നും കൂടി വരുന്നുണ്ട്, അപ്പോൾ പറ്റുമെങ്കിൽ മീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ഇത്തവണത്തെ കുവൈറ്റ് ലേ ഓവർ എന്താണ് സ്പെൻഡ് ചെയ്തത്. ഇനി നേരെ കിടന്ന് നല്ലോണം ഉറങ്ങിയിട്ട് അടുത്ത ഫ്ലൈറ്റിന് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ടാറ്റ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.